ചെങ്ങായി മരം എന്തൊക്കെ എല്ലാവരും പക്ഷേ സുഖമല്ലേ. ഇതിപ്പോൾ തന്നെ മത്തങ്കൂരി വന്നിട്ട് മത്തങ്കൂരി വെണ്ണീരിൽ ഉണക്കാട്ടിട്ട് എന്നിട്ട് അതൊക്കെ കൈയ്യുറുത്താക്കിയിട്ട് പിന്നെ കൈയിട്ടാണ് ഇങ്ങനെ നല്ലൊരു വറുത്ത് തിന്നലുണ്ടല്ലോ. നിങ്ങളൊക്കെ തിന്നിക്കണം ഉപ്പ് കെട്ടിട്ട് നമ്മൾ തിന്നലുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. അപ്പോൾ മത്തനൊക്കെ കിട്ടുമ്പോൾ കേട്ടോ അത് പയലവാക്കത്തു നിന്ന് കിട്ടിയ മത്തനായിരുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ അത് മത്തങ്കൂരി നല്ല പൊടിയുള്ള മത്തങ്കൂരി ആയതുകൊണ്ട് തന്നെ ഉണക്കാട്ടതായിരുന്നു. പകുതി കോഴിക്കളിൽ നിന്ന് പകുതി ഉറുമ്പുകളിൽ നിന്ന് പിന്നെ കുറച്ചൊക്കെ ഉണക്കാട്ടെ ഞാൻ എടുത്തു നിന്നു. ഇനി കുറച്ചും കൂടി ഉണ്ടായില്ലേ. അപ്പോൾ ഒരു മഴയൊക്കെ ഇങ്ങനെ വന്നിരുന്നു, ഒരു കാറ്റൊക്കെ വന്നിരുന്നത്. അപ്പോൾ പിന്നെ ഉച്ചെറിഞ്ഞപ്പോഴേക്കാണ് തുണികളൊക്കെ ആദ്യം വേഗം അങ്ങോട്ട് എടുത്തേക്കാന്ന് വിചാരിച്ചു. അതൊക്കെ വേഗം എടുത്തേക്ക് ഒരു പരിപാടി. പിന്നെയെന്ന് പറഞ്ഞാൽ ആ കൊണ്ട് തള്ളിയ ഡ്രസ്സുകളുണ്ടല്ലോ, നമ്മൾ തള്ളതുപോലെ തന്നെ ആ ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് വേഗം മടക്കിക്കണം, അല്ലാതെ കുത്തുന്നത് കാര്യമില്ല. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയിട്ട് കുറേ നേരമായിരുന്നു കേട്ടോ. അപ്പോൾ റൂമിൻ്റെ ഉള്ളിലേക്കൊന്നും വലിയ ലൈറ്റൊന്നും ഇല്ല. വെയിൽ വരുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറുതായിട്ട് നപ്പടപ്പുറം ഒന്ന് മറച്ച് വെച്ചിട്ട് കുട്ടിക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഗതികേടാവും. നമുക്കാണെങ്കിൽ തിരുമ്പുക തുരടുകയെന്നൊക്കെ പറയണമെന്ന ഒരു വെറുപ്പുള്ള പരിപാടി. പക്ഷേ അതൊന്നും നിത്യജീവിതത്തിൽ ചെയ്യാതിരുന്നൊരു കാര്യമില്ലല്ലോ. കുറേ ഉണ്ടാവും ചിലപ്പോൾ തിരുമ്പാൻ, ചിലപ്പോൾ കുറേ ഉച്ചുണ്ടാവും, കുറച്ചുണ്ടാവണമെന്ന് സന്തോഷമാണ്. കുറേ ഉണ്ടാവണമെന്ന് ഒരു ഇറവല്ലും ദേഷ്യമല്ലോ കണ്ടിട്ടോ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പറയുക, ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. ഏ ഇവിടെ വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. ആ അത് തന്നെ കേട്ടോ പറയുന്നുണ്ട് ഓളും. ഞങ്ങളിപ്പോൾ ഞാൻ അവൾ അംഗൻവാടിയൊക്കെ വിട്ട് കഴിഞ്ഞാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഏകദേശം ഇപ്പോൾ ഒരു അഞ്ചുമണിൻ്റെ അപ്പോഴാണ് ഈ വോയിസ് കൊടുക്കുന്നത്. ഈ നേരം ആകുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ വീഡിയോ അപ്ലോഡും ചെയ്യും കേട്ടോ. അപ്പോഴാണ് വീഡിയോ എത്താന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ തുണിയൊക്കെ തോരട്ടിൽ കഴിഞ്ഞിട്ട് ചെറിയ തുണികളൊക്കെ അതിൽ ഒരു ശരിക്കൊന്നും ഉണങ്ങാത്തതുണ്ടെങ്കിൽ അതിന് ഇവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു സംഭവം അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് തോരിടുക. എന്നാൽ അങ്ങനെ കാറ്റൊക്കെ തട്ടിയിട്ട് അങ്ങനെ ഇവിടെ ഉണങ്ങിക്കോളൂ. നമ്മൾ അങ്ങനെ കാട്ടിൽ നേരങ്ങളൊക്കെ നമുക്ക് ഉണങ്ങും കേട്ടോ. കാറ്റൊക്കെ തട്ടി റെഡി ആയി കഴിഞ്ഞാൽ വേഗം ഒന്ന് ഉണങ്ങും. അപ്പോൾ മഴ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി വന്നപ്പോഴേക്കും മഴയൊക്കെ അങ്ങനെ പോയിക്കണം കേട്ടോ. എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ ഒരു മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാരുവാ ചാരുവാ ഒന്നും ഉണ്ടാക്കുക. ഒച്ചുണ്ടാക്കാക്കുക വേണ്ടിയിട്ട് നമുക്ക് കാര്യം പറഞ്ഞു കൊടുക്കട്ടെ. കുറച്ച് കഥകളാണ് അപ്പോൾ കുട്ടികളുടെ ഇടയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ മഴ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തുന്ന സമയത്ത് മഴ അല്ലല്ലോ. ഞാൻ അവിടുത്തെ സോപ്പ് തിരുമ്പാട്ടേന്ന് സോപ്പ് ഇട്ട് അല്ല കണ്ടം പോലെയാണ് ചെറുതാണ് അല്ലെങ്കിൽ ഞാൻ തീക്കണം. പക്ഷേ വേറെ സോപ്പൊക്കെ ഉണ്ട് കേട്ടോ, മുറിച്ചെടുത്തില്ലെങ്കിൽ ഇതായിട്ട് ഇനി കുറച്ച് എന്താ കുറച്ച് തിരുമ്പാടുള്ളൂ. ഇനി അതിനായിട്ട് വേറെ ഒന്ന് മുറിക്കേണ്ടല്ലോ വിചാരിച്ച് അതിനെ തന്നെ ഇരുന്ന് തിരുമ്പി കേട്ടോ. ആവോ അപ്പേ അപ്പം അല്ലേ ഇവിടെ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. കാര്യം പറഞ്ഞിട്ട് നമുക്ക് കളിക്കാം കേട്ടോ. ഏതാ കളിക്കേണ്ടത്? അപ്പം അവരെ അപ്പയും കിപ്പയും കിട്ടും കേട്ടോ. ഈ കാണണം എന്തോ ഓ ഏതാ കളിക്കേണ്ടത്? വട്ടം വട്ടം. ആയിക്കോട്ടെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഇല എന്ന് പറഞ്ഞാൽ കയ്പ്പം പടവൽ എങ്ങനെയാണ് കേട്ടോ. കയ്പ്പം പടവൽ എന്ന് പറഞ്ഞാൽ കക്കൂസിൻ്റെ മേലെയാണ് സംഭവം ഉണ്ടായിക്കണത്. അപ്പോൾ അതങ്ങനെ കക്കൂസിൻ്റെ മേലെയാണ് കക്കൂസിൻ്റെ സൈഡിലായിട്ടോ. അപ്പോൾ അതങ്ങനെ പടർന്നുണ്ടായിരുന്നത് നമ്മൾ പടവലങ്ങേൻ്റെ ഇല പോലെ തന്നെ. കയ്പ്പം പടവലാണ് കേട്ടോ, ഷുഗർ രോഗികൾക്കൊക്കെ മസ്റ്റാണ് ഈ സംഭവം. തരച്ചു കുടിച്ചാലും കുടിച്ചു കുടിച്ചാലും ഒക്കെ പക്ഷേ അരച്ചു കുടിച്ചാലും ജ്യൂസ് അടിച്ചാലൊക്കെ നല്ലതാണ്, നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറയണേക്കാം. പക്ഷേ പേരും കയ്പ്പാട്ടാവും പറഞ്ഞിട്ടുണ്ട്, തിന്നാൻ നിൽക്കേണ്ട പേരും കയ്പ്പാണ്. ആ സാധനം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കയ്പ്പാണ്. അപ്പോൾ അത് ഇവിടെ ഉള്ളവർ നല്ലോണം വേവിച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉള്ളിയും പച്ചമുളകും ചീനമുളകൊക്കെ അരച്ച് ചേർത്ത് ഇങ്ങനെ വഴറ്റി എടുക്കുന്നവരുണ്ട്. നമുക്കത് പറ്റില്ല, ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിനിടയിൽ നമ്മൾ എന്താ മൽബറി മിക്സ് ചെയ്യുന്നു. മതി അവിടെ കാര്യം പറയട്ടെ. ഞങ്ങൾ എന്താണ് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഒച്ചിലാക്കാതെ ഇപ്പോൾ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഇടയിലാണ് മക്കളെ. അപ്പോൾ മൽബറി ഇങ്ങനെ പഴുത്തൊന്നുമില്ല, പച്ചാപ്പ് ഒരു പുളി രസമല്ലേ. അപ്പം നിർത്തി തിന്നാലും വിചാരിച്ചിട്ട് ഞാൻ അത് അങ്ങോട്ട് എടുത്തോണ്ട് നിൽക്കുകയാണ്. ചേരോ പറവ. അപ്പോൾ അതിങ്ങനെ എടുത്തുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞിട്ട് എന്താ വേറൊരു പരിപാടി ഉണ്ട്. ഞാൻ എന്താ പരിപാടി വെച്ചാൽ വലിയൊരു പരിപാടിയാണ് കേട്ടോ. ഇവിടെ ഒരു പാമ്പുംകായ അറിയാം. നിങ്ങൾക്ക് ഇതിന് എന്താ പറയാറില്ല, പാമ്പിൻ്റെ അല്ല പാമ്പുംകായ നമുക്ക് പറയാം. വേറെ എന്തെങ്കിലും പേരുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. ഇത് മരുന്നാണ് എന്താണെന്ന് അറിയില്ല, പക്ഷേ വിഷമാണെന്ന് നമുക്ക് ഇഷ്ടമുണ്ട്. ആ അവിടെ കിട്ടാൻ കാര്യം പറയട്ടെ. കുട്ടികളെ പിന്നാലെ നടക്കുന്നത് വോയിസ് ഒന്നും കുടിക്കാനും നോക്കില്ല. കുട്ടികളെ പിന്നാലാകുമ്പോൾ അത് അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇല പറഞ്ഞാൽ ഇതിങ്ങനെ പഴുത്ത് തുളുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ തെച്ചിപ്പഴം പോലെയാണ്, നല്ല പഴുത്ത പോലെയാണ്. പണ്ടൊക്കെ ഇതൊന്നും തിന്നാൻ പുതിയ കേട്ടത്, തിന്നാൽ ചാവുന്നതാണ് പേടിപ്പിച്ചുകൊണ്ട് പിന്നെ അത് നോക്കിയിട്ടില്ല. ഇതാണ് പാമ്പുംകായ ആരാണ് നിങ്ങൾക്ക് ഇതിന് എന്താ പറയില്ലേ. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട്. കൂട്ടുകാരെ നമുക്ക് നിശ്ചയമല്ലാത്തതുകൊണ്ട് നമ്മൾ പാമ്പുംകായ പാമ്പുംകായ പാമ്പുംചേടി എന്നൊക്കെ പറയും. ഇതാണെങ്കിൽ ഇഷ്ടമാതിരി തൊടിയിലൂടെ ഉണ്ടായിട്ട് പഴുത്ത് കുറച്ച് ഇതൊക്കെയുണ്ട്. വല്ല തിന്നാൻ പറ്റുന്ന കായാണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ച തിന്നത് തിന്നാൻ പറ്റുമല്ലോ, തിന്നാൽ ചാവുന്നല്ലേ. അപ്പോൾ അങ്ങനെ പിന്നത്തെ വിശേഷം നല്ല വൈകുന്നേരത്തെ ഒരു വിശേഷമാണ് കേട്ടോ. വൈകുന്നേരത്തെ എന്ന് വെച്ചാൽ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതാണ് പരിപാടി. എന്താണോ
നമ്മളിങ്ങനെ നടക്കണമെന്ന് തിരഞ്ഞിട്ടാണ് പൊന്നാമേനെ പിടിച്ചേരുമോ ചോദിച്ചിരുന്നു. ഇവർക്ക് പൊന്നാമേനെ പിടിക്കാനൊന്നും വെച്ച പക്ഷേ കൈ കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ്. നമ്മളെന്നെ കുട്ടികൾക്ക് തന്നെ കൂടി കൊടുക്കാം പൊന്നാമേനെ പിടിച്ച് കളിക്കാല്ലേ. അതിനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ അങ്ങനെ റിഫും റിച്ചും അതൊക്കെ പറഞ്ഞാൽ അവനെ എല്ലാവരും ഫോണ് കണ്ടപ്പോൾ ഒന്ന് തലാട്ടി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു പൊന്നാമനെ നമ്മളെ കയ്യിൽ കിട്ടിയിരുന്നു. ഞാൻ ഇവിടെ എത്തി കാണിച്ചാന്ന് ഇന്നോട് പാലി പോയി കണ്ടില്ലേ, അതാണെങ്കിൽ ചോപ്പും കളറുണ്ടോ. പണ്ടൊക്കെ എനിക്ക് കാസറ്റും കൂടെ ഉണ്ടായിരുന്നു. കാസറ്റ് ഉണ്ടാവില്ല നമ്മളെ നമ്മളെ ടൈപ്പിലൊക്കെ ഉപയോഗിച്ച് നമ്മളെ കാസറ്റും ആ കാസറ്റുമ്പോൾ ആ കാസറ്റിൻ്റെ കൂടുതൽ ഇട്ടേക്ക് കിട്ടും. പൊന്നാമേനെ വൈകുന്നേരമായ ഒരു പരിപാടിയാണ് തുമ്പിനെ തല്ലി നിലത്തോടിച്ചിട്ട് കല്ലും കൊണ്ട് തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുക, അതുപോലെ തന്നെ പൊന്നാമേനെ പിടിക്കുക, ഇതൊക്കെ കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നത് അതൊക്കെ ഒരു രസം ചെയ്യുന്നുണ്ടോ. പൊന്നാമയ്ക്ക് ആ പൊന്നാമേൻ്റെ ഇല ഇട്ട് കൊടുക്കും കേട്ടോ. പൊന്നാമ ഉണ്ടാവുന്ന സൈസ് ഒരു ഇല ഉണ്ട്, ഇഷ്ടം എല്ലാ ഇലമേലും ഉണ്ട്. ഇപ്പോൾ കാണുമ്പോൾ എല്ലാ ഇലമേലും ഉണ്ട് കേട്ടോ. ഇത്രങ്ങാനും പൊന്നാമയാണ് വിചാരിച്ചിട്ട് അവിടെ പല ജാതി കളർ പൊന്നാമ കേട്ടോ. എന്താ ഇപ്പടുത്ത് ഞാൻ ഇത്രയും കാലത്തിന് ശേഷം ആദ്യം പച്ചയും എന്താ ഒരു കാപ്പിയും ചുവപ്പും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഗോൾഡൻ കളറൊക്കെ ആയിട്ടുള്ളത് കണ്ടിരുന്നത്. പൊന്നാമല്ലേ ഫുള്ള് സ്വർണ്ണ കളർ പോലെ തെളിങ്ങണല്ലേ, അതുകൊണ്ട് പൊന്നാമ എന്നുള്ള പേര് പറയണത്. നിങ്ങൾ പൊന്നാമയ്ക്ക് വേറെ എന്തെങ്കിലും പേര് പറയണുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. നമ്മൾ ഈ മലപ്പുറം ഈ വണ്ടൂരും ഈ അയിനിക്കോട് പറഞ്ഞ പോലെ തന്നെ ഈ വളർന്നും ഭയങ്കരം നമ്മൾ പൊന്നാമെന്നാണ് പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും പിടിച്ച് കളിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ അവൻ്റെ അടിച്ചേക്കണുണ്ട് മക്കളെ. അപ്പോൾ അങ്ങനെ ഈ ഒരു പൊന്നാമ എന്നാൽ മുന്നും കൂടെ വന്നാണ് പോലെ അത്രയും നല്ല ചെറുക്കാണ് കാണുക. അപ്പോൾ അതിൻ്റെ പൊന്നാമ തന്നെ എൻ്റെ പേരിട്ടുണ്ട് നമ്മൾ പൊന്നാമ. അതിൻ്റെ ഇടയിൽ എൻ്റെ ചെറുത് ഇതാണ് എൻ്റെ ചെറുത് കേട്ടോ, വില്ലത്തിയാണ് നമ്മളെ പോലെ തന്നെയാണ്. അപ്പം ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഫോൺ എടുക്കാനും കിട്ടണില്ല എന്ന് പറഞ്ഞ പോലെയാണ് വന്ന് പാളിയൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ കാണില്ല കേട്ടോ, നമ്മളവിടെ പൊന്നാമനെ പിടിക്കുന്ന തിരക്കല്ലേ. അപ്പം ഇതാ ഇങ്ങനെ വന്ന് നമ്മളടുത്ത പൊന്നാമനെ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടികൾ ഇതാടെ കളിച്ചുകൊണ്ട് ഒത്തിരിക്കുന്നുണ്ട് കേട്ടോ. മൂന്നാളും ഉണ്ട്. അതിൽ എൻ്റെ ഇപ്പോൾ റിച്ചുണ്ട് കേട്ടോ. റിച്ചുവിന് വായിക്കും പൊന്നാമനെ. ഓനാണ് കിട്ടിയത് കേട്ടോ. ഞാൻ പിന്നെ കിട്ടണോ കിട്ടണോ പാറിപ്പോ. പിന്നെ ഓനൊന്ന് കിട്ടിയ ഓനെനിക്ക് തന്നു. അപ്പോൾ ഞാൻ അതൊന്ന് കാട്ടിത്തരാൻ വരുന്നുണ്ട് കേട്ടോ. ഒക്കെയാണ് ചെങ്ങായിമാരെ പൊന്നാമ കേട്ടോ. പൊന്നാമേട്ടോ പൊന്നാമ. ഇതൊരു ഒരു ഇളം പച്ച കളർ കേട്ടോ. കിളിപ്പച്ച അറിയാം, ഇളം പച്ച അറിയാം, കിളിപ്പച്ച. അപ്പോൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. അങ്ങനെ കണ്ടോ അതാണ് പൊന്നാമ. പച്ചക്കരിയും പച്ചയുണ്ട്, നല്ല പല പച്ചയുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇഷ്ടപ്പെട്ടായി. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.